എന്റെ ദൈവമേ, ആലുവാ ശിവരാത്രിക്ക് പോലും ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം. ആരാത്? ആ കഥാപ്രസംഗക്കാരവിടെ. അത് ചോദിച്ച നീ ആരടാ? നിന്റെ തന്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വട രപ്പേ. എങ്ങനെ കഥ ഓർന്നു? ആരുമില്ല, ഓടിക്കോ. ഇവന്മാരവിടെ പോയി. ഞാൻ നിൽക്കണോ? വേഗം വാ, വീണ്ടും ഇതിനകത്ത് തന്നെ വന്നു വിട്ടോ. എന്താ ഒക്കെ റെഡി? ഒക്കെ റെഡി. രണ്ടാളും ചാക്കിലേക്ക് കയറിക്കോ. നല്ല രസാ, ഒക്കെ പെൺകുട്ടികളുടെ ബുദ്ധിയാണ്. മനസ്സിലായടി, ചാക്കി കെട്ടി പുഴയത്താത്താനുള്ള പരിപാടിയാണല്ലേ. നിന്റെയൊക്കെ തന്തമാരെ പിടിച്ച് കേട്ടടി ചാക്കിനകത്ത്. ഏ കഥാപ്രസംഗക്കാരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞൂടാ. പരിപാടി ലേശം കുറഞ്ഞാലും ഇന്നേ വരെ കേരളത്തിൽ ഒറ്റക്കാതെങ്കിലും ചാക്കി കയറുന്ന ഗതികേട് വന്നിട്ടില്ലടി പുല്ലേ. എടാ, നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലടാ പുല്ലേ. പിള്ളച്ചേട്ട, ഇവളുമാരെ ഒന്നിനെ വിശ്വസിക്കരുത്. ഒക്കെ ചതിയത്തികള. അതെ, ഒന്നിനെയും. എടോ, വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കയറിക്കോ. മക്കളെ, ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയണത്? മംഗളകാര്യത്തിനായാലും മനോരമ കാര്യത്തിനായാലും ചാക്കി കയറാൻ പറ്റില്ല. പറ്റില്ല. ചാക്കി കയറ. ചാക്കി കയറാൻ നിങ്ങളൊക്കെ പറയുമ്പോ ചാക്കി കയറാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ചാക്കി കയറ. ചാക്കി ഇവിടെ. മുളക് ചാക്കോക്കെ. നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു താടിയും കൂടിയാണ് വെക്കാനില്ല. അത്ര സ്ഥലത്ത് വൃത്തിയോട് മാറിക്കിട്ടേ. ചവപ്പെട്ടി മൂടറി. ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല. തുറന്നിരിക്കട്ടെ, സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഹലോ സാർ. ദടി, ചാക്കിനകത്ത് പോലും സ്വസ്ഥത തരില്ലല്ലേ. ഇതാ. എന്താ? റോസ്, അറിയില്ലേ? അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്? മുളക് പൊടിയോ ഉറുമ്പ് പൊടിയോ? ഏയ്, ഒന്നുമില്ല. ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട്. ദേ, ഗീത തന്നാ. ആ ചാക്ക പൊക്ക് പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കേറുന്ന ഒരാൾ കൂടെ സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട് ആ ചാക്കിന്റെ ഡോർ അടക്കിടി. നീ തുരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട നോക്കണേ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. എന്റെ തന്തയ്ക്ക് വിളിച്ചു അവൻ അവിടെ പോയടാ. അവൻ അവിടെ കണ്ടില്ല വർക്കിച്ചാ. ഇതിനു മുമ്പ് അവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണ് അവൻ? അറിയില്ല. ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ്. കണ്ടില്ലേ, നെഞ്ചൊക്കെ ഇത്തോണ്ടായിരുന്നു. അവൻ മുങ്ങീന്ന് നോക്കി നിക്കാതെ പോയി മുങ്ങി. കാല് പൊക്കി വെക്ക്, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്ക്, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട, ഇനി പടിയില്ല. അയ്യോ, വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോർ ഒന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ ട്രെയിനിൽ ബെർത്ത് എന്ന് കേട്ടിട്ടില്ലേ? അതന്നെയാണിത്. ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ, കയറി കിടന്നു. ഏയ്, ഒരാളവിടെ പോയി. അപ്പൊ മറ്റോന്നോ? ഇവിടെ നിക്കണോ? അപ്പൊ മറ്റാളവിടെ പോയി? അവിടെ കിടക്കണോ? അപ്പൊ നിനക്ക് ആദ്യമേ പറഞ്ഞൂടെ, നിങ്ങൾ ചിരിക്കുന്നു വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. പാമോനെ ഇവിടെ കയറി കിടന്നോട്ടാ, സുഖമായിട്ട് കിടന്നോ. എന്താ ഈ ഞാണ്ട് കിടക്കണത്? അത് കാല. അന്ന് പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? ആ രണ്ട് തലയുണ്ട്. ആ തള്ളിക്കോ. ഇതെന്താ അങ്ങോട്ട് പോണ? ഇതെന്താ അങ്ങോട്ട് പോണത്? ആ ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ, ഒന്ന് തള്ളു. ഓ, എന്തൊരു മുടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ. ഫുഡ് റെഡിയായോ? ഫുഡ് റെഡിയായോ എന്ന് അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ. ഏ, എന്താ വണ്ടി നിർത്തിയത്? നോക്കിയേ. കൊറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്? ചാക്കില് പിണ്ണാക്കാന്ന ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും പിണ്ണാക്കാം. ഞാനൊക്കെ വിളിച്ചു പറയും കേട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികി വന്നില്ലേ കൊച്ചിൻ ബ്രദേഴ്സ്? അവരായി ചാക്കിൽ എന്താ വേണോ? ആ
വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ. ഏത്? ഈ മുണ്ട അല്ല ചാക്ക്. ഒറ്റ വെച്ചാണല്ലോ വലിക്കടാ. ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ. പിടിക്കാൻ സാറേ, അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്കു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ അതേ വാഴക്കൊല? നാടങ്കായ വാഴക്കൊല ഒന്നും നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു ഉന്നാ കൃത്യം കൊലക്കി തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും വല്ലടത്തും കൂർക്കായി നിന്നുടു. നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല. ആ അതെ. അയ്യോ എന്നാ വേണ്ട, വേണേ പൊക്കി നോക്കണ കൊണ്ട. അയ്യേ വേണ്ട, പിടിച്ചോ പിടിച്ചോ, വലിച്ചു പിടിച്ചോ വലിച്ചു പിടിച്ചോ. ഇറക്കണോ? ഇറക്കം പിടി. എവിടെയെങ്ങാരെ ആ ബോട്ടിലേക്ക് വെച്ച് എന്താ സാധനം? ഇത് പൊട്ടണ സാധന. അത് ഗാനഭൂഷൺ. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ, ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. ആ സൂക്ഷിച്ചോടൊച്ച സൂക്ഷിച്ചോടൊച്ച. ഒന്ന് സഹായിക്കടാഭൂഷണത്തിന്റെ കാസറ്റാണ്. മൂത്രമായിക്കടല്ലോ എന്റെ ദൈവമേ. ഇതെന്താ ഒരു നാറ്റം? ഒരു കൊയ്യടെ ഹലോ, നമസ്കാരം. നമസ്കാരം. അക്കരയ്ക്കല്ലേ? അതെ, ഞാനും അക്കരയ്ക്ക. ഓഹോ, ഇനി കുറച്ചു നേരം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ആയിക്കോട്ടെ. പിന്നെ എന്താ ഈ വേഷത്തിൽ? ഇതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. പിന്നെ ഒരു തണുപ്പിന് വേണ്ടി. ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ അല്ലേ? അതെ. ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. അതെ. അയ്യോ, എങ്ങനെ മനസ്സിലായി? ചേട്ടന്റെ പേരെന്താ? തമ്പി. താടിത്തമ്പി. മാടശ്ശേരി തമ്പി. എന്ത് ധൈര്യത്തിലടാ എന്റെ കഥ പറയാൻ നിങ്ങൾ ഇവിടെ വന്നത്? അയ്യോ, ഒന്നും ചെയ്യരുത്, ഞങ്ങള് തല്ലിക്കൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞങ്ങളിൽ ഒന്നും പറയുന്നില്ല. ഗാനഭൂഷണം തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോവാ. ഞങ്ങൾ കഥ പറയാതിരിക്കാൻ വേണ്ടി ചാക്കിക്കൊരു ഒളിച്ചു പോകുന്ന. ഏതായാലും മാടശ്ശേരി തമ്പിയുടെ കഥ പറയാൻ വന്നതല്ലേ, ഇനി ആ കഥ പറഞ്ഞിട്ട് പോയാ മതി. ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെയെല്ലാം നേരിൽ കാണാനാണ് ഞാൻ ജയിലിൽ ചാടി. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്റെ കഥ പറയണം, സത്യം തെളിയിക്കണം. ഞങ്ങളില്ല. ഇനി പൊന്നുകൊണ്ട് കൂടാന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് ഞങ്ങളില്ല. തല്ലുകൊണ്ട് മതിയായി ചേട്ടാ. അതെ, ഈ കഥ പറഞ്ഞാൽ ഞങ്ങൾ നിർത്തി. ഇല്ല, ഈ കഥ പറയും, നിങ്ങൾ തന്നെ പറയും. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ അറിയാലോ എനിക്ക് വേണ്ടി ഒരു തൂക്കുമരം അവിടെ ഒരുങ്ങിക്കിടപ്പുണ്ട്. നിന്നെയൊക്കെ കൊന്നാലും എനിക്ക് അതേ കിട്ടൂ.